ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട് പണിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ നമുക്ക് ടെമ്പററി കണക്ഷൻ കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ടെമ്പററി കണക്ഷൻ എടുക്കണതിന് ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചുമര് കാര്യങ്ങൾ കെട്ടിയതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മൾ ടെമ്പററി ബോർഡ് വെക്കുന്നത്. അപ്പോൾ ഈ ടെമ്പററി കണക്ഷൻ എടുക്കുന്ന ആ ബേസ്മെൻറ്റ് കെട്ടുന്ന ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു കട്ട വെച്ച് കെട്ടിയാണുണ്ടോ, ഇത് 4 ഇഞ്ച് കട്ട വെച്ച് കെട്ടാം അല്ലെങ്കിൽ 6 ഇഞ്ച് കട്ട വെച്ച് കെട്ടാം. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെമ്പററി ബോർഡ് ഈ കട്ടയിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മിനിമം ഏറ്റവും കുറഞ്ഞത് 160 സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വേണം, ഒരു 100 സെൻറ്റിമീറ്ററെങ്കിലും വീതി വേണം. അതായത് അതിൻ്റെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഹൈറ്റ് താഴെ നിന്നുള്ള ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ. അതുമാത്രമല്ല പിന്നെ അതിൻ്റെ വീതി വരുന്നത് ഒരു 100 സെൻറ്റിമീറ്റർ ആണ് വീതി വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഏറ്റവും മുകളിലായിട്ട് മീറ്റർ അതുപോലെ തന്നെ ടെമ്പററി ബോർഡ് കാര്യങ്ങളൊന്നും നനയാതിരിക്കുന്ന ഒരു ഷീറ്റ് മേൽക്കൂരവും കൂടി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ രീതി അനുസരിച്ച് നമുക്ക് കണക്ഷൻ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല ഇനി അതിൻ്റെ കണക്ഷൻസിൻ്റെ ഉള്ളളവ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഉള്ളിൽ നമുക്ക് ഇതേ രീതിയിലായിരിക്കണം കെട്ടിയിട്ടുണ്ട്. അത് ചുമരാണെങ്കിൽ ആ ചുമരിൽ സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ കെട്ടി ക്ലിയർ ചെയ്യണം. ഇനി നമുക്ക് റെഡിമെയ്ഡ് ഇതുപോലെ തന്നെ ടെമ്പററി ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ റെഡിമെയ്ഡ് വരുന്ന ടൈപ്പ് ഇതുപോലെ വരുന്നുണ്ട്, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നിർബന്ധമില്ല. റെഡിമെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ആദ്യമേ തന്നെ വേണ്ട കാര്യങ്ങൾ, അതായത് ടെമ്പററി ബോർഡിൽ വേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടെമ്പററി ബോർഡ് നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യുകയോ ആണി വെച്ചോ കറക്റ്റായിട്ട് തൂക്കിയിടുന്ന സിസ്റ്റം ഉറപ്പിക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡ് കണ്ടോ, ഈ 2 വയറാണ് മീറ്ററിൽ. ഇവിടെയാണ് നമ്മുടെ KCB മീറ്റർ വരുന്നത്. ആ മീറ്ററിലേക്ക് കൊടുക്കുന്ന ഫേസ് ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഫ്യൂസ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഫ്യൂസ് യൂണിറ്റ് നമുക്ക് 3 ഫേസിൻ്റെ അല്ലെങ്കിൽ 332 ആംസ് 415 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ 32 ആംസിൻ്റെ ഫ്യൂസ് യൂണിറ്റ് വെച്ചാലും പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 32 ആംസ് 415 വോൾട്ടിൻ്റെ ഫ്യൂസ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്ത് ഇത്തിരി ഹൈ വർക്ക് കാര്യങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ഐസൊലേറ്ററും 40 ആമ്പിയറിൻ്റെ ഐസൊലേറ്ററും 40 ആമ്പിയറിൻ്റെ ELCB RCCB ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പവർ പ്ലഗ്, ഒരു DP സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, മോട്ടറിന് വേണ്ടിയിട്ടാണ്. അതായത് വെള്ളം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് DP സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്, 32 ആംസിൻ്റെ പവർ പ്ലഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 ആംസിൻ്റെ നമുക്കത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ അതുപോലെ നോർമൽ ലെവലിൽ ഒരു 10 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ്, ഒരു സാധാ പ്ലഗ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. ആ സ്വിച്ച് നമുക്കിവിടെ ഒരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡറിലേക്ക് നമുക്ക് ബൾബ് കാര്യങ്ങളൊക്കെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ഒരു KCB ആ ലെവലിൽ പറയുന്ന ലീഗലി കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് എർത്താണ് വരുന്നത്. എർത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2 പവർ പ്ലഗിൻ്റെ അല്ലെങ്കിൽ ആ 1 പവർ പ്ലഗിൻ്റെ അല്ലെങ്കിൽ നോർമൽ പവർ പ്ലഗിൻ്റെയെന്ന് എടുത്തിട്ട് നമ്മളൊരു എർത്ത് കമ്പി ഉപയോഗിച്ചിട്ട് പക്കയായിട്ട് എർത്ത് ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം ഇത് മസ്റ്റായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് പണിയുന്ന സമയത്ത് വെള്ളത്തിലൂടെയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും വയറ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എർത്ത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ELCBയും അതുപോലെ തന്നെ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എർത്ത് ഇതുപോലെ തന്നെ എർത്ത് കോപ്പർ കൊണ്ടുവന്നതിന് ശേഷം എർത്ത് റോഡോ അല്ലെങ്കിൽ എർത്ത് പൈപ്പോ ഉപയോഗിച്ചിട്ട് പക്കയായിട്ട് എർത്ത് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നത് വീട് പണിക്ക് മുന്നാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വർക്കിനായിട്ട് വരുന്നതാണ്. അവരെല്ലാവരും തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യപ്പെടും ആ തേപ്പിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ വയറ് കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പായി പോകണം. ട്രിപ്പായില്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു ടെമ്പററി ബോർഡ് പക്കയായിട്ട് ചെയ്യണം, എർത്തും കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് KCB സ്ട്രിക്റ്റ് ആയിട്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യണം, ELCB വേണമെന്ന് പറയുന്നതും. അത് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് വീട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും സേഫ്റ്റിയും അത് തന്നെയാണ്. ഒരു അപകടം വരുത്തി വെക്കണേലും ബെറ്റർ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. വെള്ളത്തിൽ എവിടെയെങ്കിലും വയറ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ട്രിപ്പ് ആയിക്കോളും. അപ്പോൾ അത് ആളുകൾക്ക് പണിക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ മാറ്റി ക്ലിയർ ചെയ്ത് അവർ യൂസ് ചെയ്തോളും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിനെക്കുറിച്ചിട്ട്. ടെമ്പററി ബോർഡ് വെക്കുന്ന ഹൈറ്റ് എത്രയാണ്, അതിൽ നമ്മൾ കൊടുക്കേണ്ട കട്ട എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, അതുമാത്രമല്ല നമുക്ക് എന്തൊക്കെ ടെമ്പററി ബോർഡിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് വേണ്ടതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.